മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മൺഡേ മെയ് 20. ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സിൽ എല്ലാത്തിലെയും മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ ഇന്നലെ അവസാനിച്ചു. 17-ാമത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ഇന്നലെ തീർന്നു, മെയ് 19-ന് തീർന്നു. അപ്പം ലോക്സഭ ഇലക്ഷൻസ് അവസാനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സിറ്റ് പോളുകൾ റിലീസ് ചെയ്യുന്നുള്ള റൈറ്റ് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്കുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം ഒന്നടങ്കം പറയുന്നത് NDA ഗവൺമെന്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം വീണ്ടും മോഡി തന്നെ പ്രധാനമന്ത്രിയെ തുടരും എന്നാണ് എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത്. പക്ഷേ എക്സിറ്റ് പോളുകൾ തെറ്റായ ചരിത്രമുണ്ട്. പക്ഷേ ഇത് എല്ലാ എക്സിറ്റ് പോളുകളും ഒന്നുപോലെ പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ഫൈനൽ ഔട്ട്കം എന്താണെന്ന് മെയ് 23-ല്, അതായത് ഈ തേഴ്സ്ഡേയിലെ റിസൾട്ടില് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ്. അതിൽ എഴുതി വെക്കേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറാണ് ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഫ്രണ്ട് പേജിൽ ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ചുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു ഇന്റർനാഷണൽ NGO ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഫീൽഡിലാ പ്രവർത്തിക്കുന്ന, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ NGO ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. പിന്നെ ബാക്ക് പേജിൽ ടെല്ലവീവ് എന്ന് പറഞ്ഞ സിറ്റിയിലെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്, അത് നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ടെല്ലവീവ് എവിടെയാണ് നടന്നിരിക്കണോ? ഇസ്രായേലാണ്. ഇന്ത്യയുടെ എംബസിയൊക്കെ ഇസ്രായേലിൽ നിൽക്കുന്നത് ടെല്ലവീവ് സിറ്റിയിലാണ്. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ജെറുസലേമാണ്. പക്ഷേ ഇന്ത്യൻ എംബസി അതുപോലുള്ള പ്രമുഖ രാജ്യങ്ങളെല്ലാത്തിന്റെ എംബസി ഇസ്രായേലിൽ ടെല്ലവീവിലാണ്. അവിടുത്തെ ലാർജസ്റ്റ് സിറ്റി ടെൽ അവീവ് ആണ്. TEL AVIV. ലോകത്തില് സ്പ്രിന്റ് 100 meters എന്ന് പറയുന്ന സ്പ്രിന്റ് ഐറ്റത്തില് ലോകത്തിലെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഉസൈൻ ബോൾട്ട് ആണ്. വേൾഡ് കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ അത്ലറ്റുകളിൽ ഒരാളും ഉസൈൻ ബോൾട്ട് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന്? ജമൈക്കക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ഫോട്ടോ ബാക്ക് പേജിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ അകത്ത പേജ് സ്പോർട്സ് പേജ് 17 പേജിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സിരിഎ പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു എന്നൊരു ന്യൂസ് ഉണ്ട്. സിരിഎ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിരിഎ ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിലെ ചാമ്പ്യന്മാരാണ് ജുവൻഡസ്, JUVENTUS. ജുവൻഡസിന്റെ ഫുട്ബോൾ പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്താണ് ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗായ സിരിഎയിലെ പ്ലെയർ ഓഫ് ദ ഇയർ ഈ വർഷം. സിരിഎ പ്ലെയർ ഓഫ് ദ ഇയർ. പിന്നെ നാഷണൽ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു. നാഷണൽ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കോയമ്പത്തൂർ ഉടനെ എല്ലാവർക്കും അറിയാം, തമിഴ്നാടിലാണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ച് ഗ്രഹാം റെയ്ഡ് REID. സുമിത് നഗൽ, ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ സുമിത് നഗൽ. പിന്നീട് എല്ലാ ദിവസത്തെയും പോലെ ബ്രൂക്സ് കോയപ്കയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ബ്രൂക്സ് BROOKS, ബ്രൂക്സ് കോയപ്ക, KOEPK. അദ്ദേഹം വേൾഡിലെ ഏറ്റവും മികച്ച ഒരു ഗോൾഫ് പ്ലെയർ ആണ്. പിന്നെ അതിനടുത്ത് സ്പോർട്സ് പേജ് 15 പേജിലേക്ക് പോകുമ്പോൾ റാഫേൽ നദാൽ ഇറ്റാലിയൻ ഓപ്പൺ വിൻ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. റാഫേൽ നദാൽ ഇറ്റാലിയൻ ഓപ്പൺ വിൻ ചെയ്തു. മെയിൽ ടൈറ്റിൽ, ഫീമെയിൽ ടൈറ്റിൽ കരോളിന, ഫീമെയിൽ ടൈറ്റിൽ ആരാണ് വിൻ ചെയ്തത്? ഹിന്ദൂർ ഇല്ല, എക്കണോമിക് ടൈംസിൽ പക്ഷേ ന്യൂസ് ഉണ്ട്. കരോളിന KAROLINA കരോളിന പ്ലിസ്കോവ PLISKOVA കരോളിന പ്ലിസ്കോവയാണ് ഇറ്റാലിയൻ ഓപ്പൺ ഫീമെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത്. മെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത് റാഫേൽ നദാൽ, വേൾഡിലെ സെക്കൻഡ് റാങ്ക്ഡ് ടെന്നീസ് പ്ലെയർ. അതായത് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ബിസിനസ് റിവ്യൂ ആണ്, മൺഡേസിൽ ബിസിനസ് റിവ്യൂ ആണ്. അതിൽ വലുതായിട്ടൊന്നും എഴുതിയെടുക്കാനില്ല, എന്നാലും ഞാൻ പറയാം. സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒരെണ്ണമാണ് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്ന മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ മുരുകപ്പ ഗ്രൂപ്പിന്റെ പ്രൊഡക്ഷനെ പറയുമ്പോൾ പലർക്കും അറിയാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന BSA സൈക്കിൾ, ഹെർക്കുലീസ് സൈക്കിൾ, ഇതെല്ലാം മുരുകപ്പ ഗ്രൂപ്പിന്റെയാണ്. പിന്നെ അവർക്ക് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഉണ്ട്, NBFC, അതിന്റെ പേരാണ് ചോളമണ്ഡലം. പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ചോളമണ്ഡലം എന്ന്, അത് അവരുടെ കൂടെയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ഒരു ഷുഗർ ബ്രാൻഡായ പാരീസ് എന്ന് പറയുന്ന PARRY പാരീസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ഉണ്ട്. അത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതെല്ലാം മുരുകപ്പ ഗ്രൂപ്പിന്റെയാണ്. അപ്പൊ മുരുകപ്പ ഗ്രൂപ്പിന്റെ ചെയർമാനുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. മുരുകപ്പ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് മുരുകപ്പൻ. പിന്നെ നമ്മൾ 12th പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു, ഇറാനുമായിട്ട് ഒരു വാറിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ ബി പ്രിപ്പയർഡ് ടു റെസ്പോണ്ട് എന്നാണ് സൗദിയുടെ കിങ് പറഞ്ഞിരിക്കുന്നത്. സൗദി ഭരിക്കുന്ന കിങ് ആണ്, സൗദിയുടെ കിങ് സൽമാൻ ആണ്.
അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ ആക്ച്വലി സൗത്ത് കിങ് സൽമാൻ 90 ഇയേഴ്സ് ഏജ് കൂടുതലുള്ള വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു രാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പം ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും അൺഒഫീഷ്യലി സൗദിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അദ്ദേഹം ക്രൗൺ പ്രിൻസ് ആണ്, മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയാം. ഇപ്പൊ കിങ് സൽമാൻ സൗദിയുടെ കിങ്, അവിടുത്തെ ക്രൗൺ പ്രിൻസ് അതായത് നെക്സ്റ്റ് കിങ് ആവാൻ പോകുന്ന ആള് മുഹമ്മദ് ബിൻ സൽമാൻ. ജി സി സിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജി സി സി എന്ന് പറഞ്ഞാല് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ ആണ്. ജി സി സി ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അതില് സൗദിയാണ് ലീഡർ, പിന്നീട് യു എ ഇയും ഒമാനും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഉള്ള ഒരു ഗ്രൂപ്പാണ് ജി സി സി ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. പിന്നെ ഓസ്ട്രിയയിൽ ഇലക്ഷൻ നടത്താൻ പോകുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. ഓസ്ട്രിയയില് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെ ഓസ്ട്രേലിയയുടെ ചാൻസലർ എന്നാണ് പറയുന്നത്. ഓസ്ട്രിയയുടെ ചാൻസലർ സെബാസ്റ്റ്യൻ കുഷ് ആണ്. സെബാസ്റ്റ്യൻ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം, കുഷ് KURZ ഓസ്ട്രിയൻ ചാൻസലർ. പിന്നെ ഓസ്ട്രിയയ്ക്ക് ഒരു പ്രസിഡന്റും ഉണ്ട്. ഓസ്ട്രിയയുടെ പ്രസിഡന്റ് പേര് അലക്സാണ്ടർ വാൻഡർ ബെലൻ. അലക്സാണ്ടർ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം, VAN, VAN, BER, DER, BELLEN, BELLEN. അലക്സാണ്ടർ വാൻഡർ ബെലൻ ആണ് ഓസ്ട്രിയയുടെ പ്രസിഡന്റ്. പക്ഷെ അവിടെ ചാൻസലറിനാണ് പ്രാധാന്യം, അത് സെബാസ്റ്റ്യൻ കുഷ് ആണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് വിയന്ന. വേൾഡിലെ മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട്, ലോകത്ത് താമസിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല സിറ്റി, മോസ്റ്റ് ലിവബിൾ സിറ്റി ആയിട്ട് ഇടയ്ക്ക് വെച്ച് സെലക്ട് ചെയ്ത സിറ്റിയാണ് വിയന്ന. പിന്നെ ഓസ്ട്രേലിയയിൽ, ഈ ഓസ്ട്രേലിയ പോലെ ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ ഇലക്ഷൻ, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, അവിടുത്തെ ഇപ്പോഴത്തെ ഇൻകുംബൻ പ്രൈം മിനിസ്റ്ററിന്റെ പാർട്ടി തന്നെ വിൻ ചെയ്തു, അവരുടെ ഒരു കോലീഷൻ വിൻ ചെയ്തു. അപ്പൊ ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സ്കോട്ട് മോറിസൺ കണ്ടിന്യൂ ചെയ്യും. ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്റർ ഇപ്പോഴും സ്കോട്ട് മോറിസൺ ആണ്. COTT, Scott Morrison, MORRISON. അപ്പൊ സ്കോട്ട് മോറിസൺ തന്നെ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. തെരേസാമയുടെ ഫോട്ടോ ഉണ്ട്, തെരേസാമയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ മൈത്രിപാല സിരിസേനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മൈത്രിപാല സിരിസേന ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ്. മൈത്രിപാല സിരിസേന, MAITHRAPALA, മൈത്രിപാല സിരിസേന. പിന്നെ അതിനടുത്ത പേജ് 10th, 11th പേജുകളിൽ പൊളിറ്റിക്സ് ആണ് ഫുള്ള്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. ദലൈലാമയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ദലൈലാമ എന്ന് പറഞ്ഞ ടിബറ്റിന്റെ ആത്മീയ ആചാര്യനാണ്. ടിബറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്തിന്റെ സ്പിരിച്വൽ ലീഡറാണ്, ബുദ്ധിസ്റ്റുകളുടെ സ്പിരിച്വൽ ലീഡറാണ് ദലൈലാമ. അദ്ദേഹം ചൈനയുടെ അറ്റാക്ക് ഭയന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യ അദ്ദേഹത്തിന് ഒരു ഒരു സ്ഥലം അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു. അതാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല. അപ്പൊ ഇപ്പൊ ദലൈലാമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയാണ്. ധർമ്മശാല. അതുപോലെ ഞാൻ ഒന്ന് രണ്ട് ടെമ്പിൾസിന്റെ ഒക്കെ പേര് പറയാം. കേദാർനാഥും ബദ്രിനാഥും, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. നരേന്ദ്രമോദി ഇപ്പൊ വിസിറ്റ് ചെയ്തത് കൊണ്ടല്ല, നരേന്ദ്രമോദി രണ്ട് സ്ഥലങ്ങൾ ഇപ്പൊ ഇന്നലെ വിസിറ്റ് ചെയ്തു, അതുകൊണ്ടല്ല. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിന്ദു ദേവാലയങ്ങളാണ്, ഹിന്ദു ടെമ്പിൾസ് ആണ്. കേദാർനാഥ്, ബദ്രിനാഥ് ഏത് സ്റ്റേറ്റിലാണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റലാണ് ഡെറാഡൂൺ. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ രണ്ട് എഡിറ്റോറിയൽസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ കൗണ്ട് ഡൗൺ ഡെമോക്രസി എന്നാണ്. ആണ് കൗണ്ട് ഡൗൺ ഡെമോക്രസി. ആക്ച്വലി ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇന്നലെ കംപ്ലീറ്റ് ആയ ഇന്ത്യയുടെ ലോക്സഭ ഇലക്ഷനെ കുറിച്ചാണ് ഈ കൗണ്ട് ഡൗൺ ഡെമോക്രസി എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഫുള്ള്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ വഹിച്ച പങ്ക് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ഷെഡ്യൂൾ ആയിരുന്നു. അത് അത്രയും വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രോസസ് ഇന്ത്യയിൽ വേണ്ട, വളരെ പെട്ടെന്ന് തീർക്കുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഇമ്പാർഷ്യാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇതിൽ. കാരണം പല തീരുമാനങ്ങളും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ഫേവറബിൾ ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ആൻഡ് സെക്കൻഡ് എഡിറ്റോറിയൽ ഈസ് 10 ഇയേഴ്സ് ഓൺ എന്നാണ്. 10 ഇയേഴ്സ് ഓൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഡ്രഡഡ് ആയിട്ടുള്ള ഒരു ടെറർ ഔട്ട്ഫിറ്റ് ആയിരുന്നു LTTE, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് LTTE, വേലുപ്പിള്ള പ്രഭാകരൻ ലീഡർഷിപ്പ് കൊടുത്ത LTTE ശ്രീലങ്കൻ ആർമി തോൽപ്പിച്ചിട്ട് ഇന്ന് 10 വർഷം തികയാണ്. ഏകദേശം 10 ഇയേഴ്സ് കംപ്ലീറ്റ് ആവും. ആ 10 ഇയേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴും ശ്രീലങ്കയുടെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പില് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അവിടുത്തെ മൈനോറിറ്റീസ് ആയ തമിലിയൻസിന്റെ ഗ്രീവൻസസ് ഇന്നും അതുപോലെ തുടരുന്നു. ആ വോറിന് ശേഷം ഡിസ്പ്ലേസ്ഡ് ആയി പോയിട്ടുള്ള ഈ തമിലിയൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ശ്രീലങ്ക പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. തമിലിയൻസിന്റെ അവകാശങ്ങളെ കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ, റൈറ്റ്സും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് നടത്താൻ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് എങ്ങും എത്തിയില്ല. അങ്ങനെ ഒരുപാട് എന്താണോ വാറിന് മുമ്പുള്ള LTTEയുടെ ആയിട്ടുള്ള വാർ എൻഡ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു.
അപ്പം അതിനോ അത് പരിഹരിക്കുന്നുള്ള പൊളിറ്റിക്കൽ വിൽ പവർ ശ്രീലങ്ക കാണിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ദ്യുതി ചന്ദിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ദ്യുതി ചന്ദ് DUTW ദ്യുതി ചന്ദ് ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് വുമൻ, 100 meters നാഷണൽ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ വുമൻ അത്ലറ്റ് അവരാണ് ദ്യുതി ചന്ദ്. ഒഡീഷക്കാരിയാണ്, DUTW ദ്യുതി ചന്ദ് CHAND. പിന്നെ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇന്ത്യയെ നമ്മളെ രാത്രിയും പകലും ഒന്നുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ആകാശ കണ്ണുകളുണ്ട്. ആകാശത്തെ സ്കൈയിൽ നമുക്ക് റഡാർ ഇമേജിങ് സാറ്റലൈറ്റ്സ് ഉണ്ട്. RISAT-2B എന്നുള്ള പേരിൽ ISRO ഈ May 22 ഒരു റഡാർ ഇമേജിങ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ഇനി ഒരു 5 കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞത് ഏകദേശം 7 റഡാർ ഇമേജിങ് സാറ്റലൈറ്റ്സിന് വച്ച് രാത്രിയിലും പകലും ഒന്നുപോലെ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ അറ്റാക്സും പിന്നീട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അറ്റാക്സിന്റെ പോസിബിൾ എന്തെങ്കിലും ഒരു പിന്നീട് സസ്പെക്ടഡ് മൂവ് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആകാശത്തിരുന്ന് കണ്ടെത്താൻ, സ്കൈയിൽ നിന്ന് കണ്ടെത്താൻ ഇന്ത്യയുടെ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്സ് അതിന് റിസാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് പല നമ്പേഴ്സിലും ഇനിയിപ്പം ലോഞ്ച് ചെയ്യും. ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്ന May 22 അതായത് മറ്റന്നാൾ, ഡേ ആഫ്റ്റർ ടുമോറോ RISAT-2B ലോഞ്ച് ചെയ്യാൻ പോകുന്നു. പിന്നെ റിസാറ്റിന്റെ സീരീസ് തന്നെ ഉണ്ട്, RISAT-1A, RISAT-1B, 2A അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റ്സ് ISRO ലോഞ്ച് ചെയ്യാൻ പോയാണ്. അത് അറിഞ്ഞിരിക്കുക. അപ്പം അത്രയും ആണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ എക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പറിലേക്ക് പോകാം. ഇന്നത്തെ എക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പറിലെയും ഫ്രണ്ട് പേജിലെ ന്യൂസ് എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ തന്നെയാണ്. അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബുൾസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബുൾസ് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ് ബുൾസും ബിയേഴ്സും. ബുൾസ് എന്ന് ഇത് രണ്ടും ഷെയർ ബ്രോക്കേഴ്സ് ആണ്. ഷെയർ മാർക്കറ്റിൽ ബൈയിങ് ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യുന്ന ബ്രോക്കേഴ്സിനെയാണ് ബുൾസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യുന്ന ഷെയർ ബ്രോക്കേഴ്സിനെയാണ് ബിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബുൾസും ബിയേഴ്സും അറിഞ്ഞിരിക്കുക, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അശോക് ലവാസയുടെ പേരുണ്ട്. അശോക് ലവാസ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. സുനിൽ അറോറ ഇലക്ഷൻ കമ്മീഷണേഴ്സിൽ ഒരാളാണ് അശോക് ലവാസ. രണ്ടാമത്തെ ആൾ സുശീൽ ചന്ദ്രയാണ്. അപ്പോ അശോക് ലവാസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. പിന്നീട് അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB അറിഞ്ഞിരിക്കണം. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫുള്ളി ഓൺ ചെയ്യുന്ന ഒരു ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ റെഗുലേറ്ററാണ്. ഇന്ത്യയിലെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ റെഗുലേറ്റർ ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയണം നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അതുപോലെ NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. അതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ പ്രോജക്ടിന്റെ പേരാണ് ഐരാവത്, AIRAWAT, ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. AIRAWAT ഐരാവത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എന്തിനാണെന്ന് വെച്ചാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിതി ആയോഗ്. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആണ് നിതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗിന്റെ CEO ആണ് അമിതാഭ് കാന്ത്. അദ്ദേഹത്തിന്റെ പേര് ഉണ്ട് നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി ആയോഗിന്റെ CEO അമിതാഭ് കാന്ത് ആണ്. പിന്നെ UNCTAD കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ആമാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് UNCTAD. എക്സ്പാൻഷൻ, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, UNCTAD. ARC അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്, ARCs എന്ന് പറഞ്ഞാല് അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്നാണ്. അത് എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളിലെ ബാഡ് ലോൺസ്, അതിനെയാണ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറയുന്നത്. NPA നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ഈസ് എ ബിഗ് ബേർഡൺ ഓൺ ഇന്ത്യൻ ബാങ്ക്സ്. അപ്പോ ഈ നോൺ പെർഫോമിംഗ് അസെറ്റ് അല്ലെങ്കിൽ ബാഡ് ലോൺസ് ബൈ ചെയ്ത് അതിനെ പെർഫോമിംഗ് അസെറ്റ്സ് ആക്കി മാറ്റുന്ന കമ്പനീസ് ആണ് ARCs, അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്ന് അറിയപ്പെടുന്നത്. അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. NAA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NAA എന്താണെന്ന് വെച്ചാൽ നാഷണൽ ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി എന്നുള്ളതിന്റെ
ഷോർട്ട് ഫോം ആണ് NAA, നാഷണൽ ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി. എന്താണെന്ന് ചോദിച്ചാൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കമ്പനീസ് ഉണ്ടാവുന്ന വിലക്കുറവും ഒക്കെ കസ്റ്റമേഴ്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് ട്രാൻസ്ഫർ ചെയ്യാതിരുന്നാൽ അൺഡ്യൂ ആയിട്ടൊരു പ്രോഫിറ്റ് കമ്പനീസ് എടുക്കുന്നു എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് അലോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന കമ്പനീസിന് വേണ്ട ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള അതോറിറ്റിയാണ് NAA, നാഷണൽ ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇന്നലത്തെ സൺഡേയില് May 19 ന്യൂസ് പേപ്പർ എടുത്താൽ അതിലും അശോക് ലവാസ, പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ സുനിൽ അറോറയുമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കേദാർനാഥിലെ ടെമ്പിളിൽ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഓൾറെഡി ഞാൻ അത് ഡിസ്കസ് ചെയ്തു. കേദാർനാഥും ബദ്രീനാഥും ഒക്കെ ഉത്തരാഖണ്ഡിലാണെന്ന് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പിന്നീട് സുധിർമാൻ കപ്പിനെ കുറിച്ചാണ് സ്പോർട്സ് പേജിൽ മെയിൻ ആയിട്ട് ന്യൂസ് ഉള്ള ഒരു കാര്യം. സുധിർമാൻ കപ്പ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. സുധിർമാൻ കപ്പ് എന്ന് പറയുന്നത് ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടീം ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. അതായത് ഇപ്പോ ബാഡ്മിന്റണിൽ ടീമായിട്ട് മത്സരിക്കുന്ന കുറെ ടൂർണമെന്റുകളുണ്ട്. ഒന്ന് തോമസ് കപ്പ്. തോമസ് കപ്പിന്റെ പ്രത്യേകത, തോമസ് കപ്പ് മെയിലിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് തോമസ് കപ്പിൽ ഒരു ടീമിനെ നമ്മൾ എപ്പോഴും സെൻഡ് ചെയ്യാറുണ്ട്. ഓൺലി മെയിൽ ടീം, ബിക്കോസ് തോമസ് കപ്പ് അലോസ് ഓൺലി മെയിൽ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ തോമസ് കപ്പ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മെയിൽ ബാഡ്മിന്റൺ പ്ലേയേഴ്സ്. അപ്പൊ ടീം ചാമ്പ്യൻഷിപ്പ് ആണ്, പക്ഷെ എക്സ്ക്ലൂസീവ്ലി ഫോർ മെയിൽ പ്ലേയേഴ്സ്. ഫീമെയിൽ ടീം ചാമ്പ്യൻഷിപ്പ് ആണ് ഊബർ കപ്പ്, UBER. ഊബർ കപ്പിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത് PV സിന്ധുവും സൈന നെഹ്വാളും ഒക്കെ ആയിരിക്കും. അല്ലാതെ ശ്രീകാന്തിനെ പോലുള്ള മെയിൽ പ്ലേയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫീമെയിൽസ്. അപ്പോൾ ടീം ഫീമെയിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് ഊബർ കപ്പ്. ഇനി മിക്സ്ഡ് ആയിട്ട് മെയിലിനും ഫീമെയിലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സുധിർമാൻ കപ്പ്, SUDIRMAN, സുധിർമാൻ കപ്പ്. നാനിംഗ് എന്ന് പറഞ്ഞ ചൈനയിലെ സിറ്റിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നാനിംഗ്, NANING. പിന്നെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാല്, ഫുട്ബോളില് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലീഗുകളിൽ 4 ലീഗുകളിൽ ഒരെണ്ണമാണ് ബുണ്ടസ് ലീഗ, ജർമ്മൻ ഫുട്ബോൾ ലീഗ്. ജർമ്മൻ ഫുട്ബോൾ ലീഗിന്റെ വേറൊരു പേരാണ് ബുണ്ടസ് ലീഗ എന്ന് പറയുന്നത്, BUNDESLIGA, ബുണ്ടസ് ലീഗ. തുടർച്ചയായിട്ട് 7ാം തവണയും അവിടുത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബായ ബയേൺ മ്യൂണിച്ച് വിൻ ചെയ്തു. BAYERN, ബയേൺ മ്യൂണിച്ച്, MUNICH. ഇപ്പൊ ബയേൺ മ്യൂണിച്ച് ആണ് ബുണ്ടസ് ലീഗ, അതായത് ജർമ്മൻ ഫുട്ബോൾ ലീഗിലെ ചാമ്പ്യന്മാർ. ഓൾറെഡി ബാക്കി 3 ഫുട്ബോൾ ലീഗിലെ ചാമ്പ്യന്മാരെ ഞാൻ പറഞ്ഞു. ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗായ സിരിയയിലെ ചാമ്പ്യന്മാർ ജുവന്റസ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് EPLലെ ചാമ്പ്യന്മാർ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് EPLലെ ചാമ്പ്യന്മാർ മാഞ്ചസ്റ്റർ സിറ്റി. ലാ ലിഗ, സ്പാനിഷ് ഫുട്ബോൾ ലീഗ്, അതിലെ ചാമ്പ്യന്മാർ ബാഴ്സലോണ. സ്പാനിഷ് ഫുട്ബോൾ ലീഗ്, ലാ ലിഗയിലെ ചാമ്പ്യന്മാർ ബാഴ്സലോണ. അപ്പൊ എല്ലാ ഫുട്ബോൾ ലീഗുകളും, വേൾഡിലെ മേജർ ഫുട്ബോൾ ലീഗുകളെല്ലാം കഴിഞ്ഞു ഇതിലേക്ക് ചാമ്പ്യന്മാരെ അറിഞ്ഞിരിക്കുക. പിന്നീട് ഇൻഡിഗോ എയർലൈൻസ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് എയർലൈൻ, അതിലെ പ്രൊമോട്ടേഴ്സ് തമ്മിൽ ചെറിയ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് പക്ഷെ അവർ പരിഹരിച്ചു, അത് സോൾവ് ചെയ്തു. ഇൻഡിഗോയുടെ പ്രൊമോട്ടേഴ്സ് ആണ് രാഹുൽ ഭാട്ടിയ, BHATIA, രാഹുൽ ഭാട്ടിയ ആൻഡ് രാകേഷ് ഗാങ്വാൾ, GANGWAL. പക്ഷെ ഇൻഡിഗോയുടെ CEO രഞ്ജോയ് ദത്തയാണ്, RANJOY, രഞ്ജോയ് ദത്ത. അതുപോലെ അരുണ സുന്ദരരാജനുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. അരുണ സുന്ദരരാജൻ, ടെലികോം സെക്രട്ടറി ഓഫ് ഇന്ത്യ, ടെലികോം സെക്രട്ടറി ആൻഡ് ചെയർമാൻ ഓഫ് ടെലികോം കമ്മീഷൻ. ടെലികോം സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ്, അതുപോലെ ടെലികോം കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമാണ് അരുണ സുന്ദരരാജൻ. IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ ആണ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAI ഇസ് ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണ്. അതിന്റെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയ ആണ്. സുഭാഷ് ചന്ദ്ര ഖുന്തിയ, KHUNTIA, സുഭാഷ് ചന്ദ്ര ഖുന്തിയ. അതുപോലെ നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയയിലെ ഇലക്ഷനെ കുറിച്ചാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയയിലെ ഇലക്ഷനെ കുറിച്ച്. അവിടെ സ്കോട്ട് മോറിസൺ, നിലവിലുള്ള പ്രൈം മിനിസ്റ്റർ, കണ്ടിന്യൂ ചെയ്യും, അദ്ദേഹത്തിന്റെ പാർട്ടി വിൻ ചെയ്തു. അതുപോലെ ഓസ്ട്രേലിയയിലെ കാര്യവും ഉണ്ട്. ഓസ്ട്രേലിയയിലെ കാര്യം ഞാൻ പറഞ്ഞു, ഓൾറെഡി ചാൻസലർ സെബാസ്റ്റ്യൻ കുഴ്സ് ആണ് അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. പിന്നെ നിക്കോളാസ് മഡൂരോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നിക്കോളാസ് മഡൂരോ
വെനിസ്വേലയുടെ പ്രസിഡന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. വെനിസ്വേല എന്ന് പറഞ്ഞ സൗത്ത് അമേരിക്കൻ കൺട്രിയുടെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡൂരോ. അതുപോലെ സുശീൽ കുമാർ മോഡിയുമായി ഒരു ഇന്റർവ്യൂ ഉണ്ട്. സുശീൽ കുമാർ മോഡി, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ ആൻഡ് എ ബി ജെ പി ലീഡർ ആൻഡ് എ പ്രോമിനന്റ് ബി ജെ പി ലീഡർ ഫ്രോം ബീഹാർ. ബീഹാറിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലീഡറാണ് സുശീൽ കുമാർ മോഡി. പക്ഷെ അവിടെ ബീഹാറിൽ ഭരിക്കുന്നത് നിതീഷ് കുമാർ ആണ്. നിതീഷ് കുമാർ ജനതാദൾ യുണൈറ്റഡ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡറാണ്. ജനതാദൾ യുണൈറ്റഡ് ലീഡറായ നിതീഷ് കുമാറാണ് ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ. സുശീൽ കുമാർ മോഡി അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. വേൾഡിലെ ഹയസ്റ്റ് പോളിംഗ് സ്റ്റേഷൻ, അതായത് ഇലക്ഷൻ നടക്കുന്ന വേൾഡിലെ ഹയസ്റ്റ് പോളിംഗ് സ്റ്റേഷൻ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ തഷിഗാങ് വില്ലേജ്, ദ വേൾഡ്സ് ഹയസ്റ്റ് പോളിംഗ് സ്റ്റേഷൻ ഇൻ തഷിഗാങ് വില്ലേജ്, തഷിഗാങ് വില്ലേജ് ഇൻ ഹിമാചൽ പ്രദേശ്, അറിഞ്ഞിരിക്കണം. സൻസദ് ആദർശ് ഗ്രാം യോജന, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് സൻസദ്, SANSAD, സൻസദ് ആദർശ് ഗ്രാം യോജന. സൻസദ് ആദർശ് ഗ്രാം യോജന SAGY എന്ന് പറയും. നരേന്ദ്രമോദി ഗവൺമെന്റ് ഫസ്റ്റ് പിന്നീട് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സ്കീമാണ് SAGY, സൻസദ് ആദർശ് ഗ്രാം യോജന. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ പാർലമെന്റ് MPമാരെല്ലാം അവരുടെ ലോക്സഭാ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ലോക്സഭയിലും രാജ്യസഭയിലുള്ള MPമാർ ചെയ്യണം, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഗ്രാമങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അതിനെ മോഡൽ വില്ലേജസ് ആക്കണം. ഗ്രാമങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അതിനെ മോഡൽ വില്ലേജസ് ആക്കണം. അതിനെയാണ് SAGY, സൻസദ് ആദർശ് ഗ്രാം യോജന എന്ന് പറയുന്നത്. SAGY, സൻസദ് ആദർശ് ഗ്രാം യോജന. ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ, സൺഡേയിലെ ന്യൂസ് പേപ്പറിലെ ന്യൂസ്. ഇനി നമുക്ക് ഒരു പിന്നീട് പെൻഡിംഗ് എക്കണോമിക് ടൈംസ് ഉണ്ടാകും, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്, വാൾമാർട്ട് വേൾഡിലെ ഏറ്റവും വലിയ റീറ്റെയിലിംഗ് കമ്പനി, വാൾമാർട്ട്. KYC നോംസ്, നോ യുവർ കസ്റ്റമർ നോംസ്, ഇന്ത്യയിലെ ബാങ്കുകളും അതുപോലെ മൊബൈൽ കമ്പനികളും എല്ലാം അവരെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിക്വസ്റ്റ് ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കണം. അതിനാണ് നോ യുവർ കസ്റ്റമർ നോം എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയാണ്, അതെല്ലാവർക്കും അറിയാം. വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറിനെ അറിഞ്ഞിരിക്കണം, കേസരിനാഥ് ത്രിപാഠിയാണ്. വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ കേസരിനാഥ് ത്രിപാഠി, വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ, അത് അറിഞ്ഞിരിക്കുക. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം, കൊൽക്കത്തയാണ്, കൊൽക്കത്ത. OALP എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം, ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി. ഓപ്പൺ ഏക്കറേജ് REAG ആണെന്ന് തോന്നുന്നു, ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഓയിൽ ബ്ലോക്കുകൾ, അംബാനിയുടെ റിലയൻസ് അതുപോലെ ONGC അതുപോലുള്ള കമ്പനീസിന് ഓയിൽ ബ്ലോക്കുകൾ ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. ആ ഓയിൽ ബ്ലോക്കിൽ നിന്ന് ഓയിൽ പെട്രോളിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള അവകാശം അവർക്ക് കിട്ടുന്ന അങ്ങനെയാണ്. അതിനെ പറയുന്ന പ്രോസസ്സാണ് OALP, ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി. GST നെറ്റ്വർക്ക്, GST ആയിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത് GST നെറ്റ്വർക്ക് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ ഓഫ് GST ആണ് GST നെറ്റ്വർക്ക്, GST എന്നറിയപ്പെടുന്നത്. അതുപോലെ അപ്പൊ GST നെറ്റ്വർക്ക് അറിഞ്ഞിരിക്കുക. പിന്നീട് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുതുതായിട്ട് നടപ്പാക്കിയ ഒരു സിസ്റ്റം, നമ്മൾ വോട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനോട് യോജിപ്പിച്ച് ഒരു പുതിയ മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് VVPAT എന്ന് പറഞ്ഞ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഏഷ്യയിൽ ആദ്യമായിട്ട് ഒരു രാജ്യം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, കാരണം ചൈനയുടെ ഒരു ടെറിട്ടറിയാണ്, ചൈന അവകാശപ്പെടുന്ന പ്രദേശമാണ് തൈവാൻ എന്ന് പറയുന്ന പ്രദേശം. ആദ്യമായിട്ട് ഏഷ്യയിൽ സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്തു. ഏഷ്യയിൽ ആദ്യമായിട്ട് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്യുന്നതുകൊണ്ട് നിയമം പാസ്സാക്കിയ പാർലമെന്റ് തൈവാന്റെ പാർലമെന്റ്. അത് പഠിച്ചിരിക്കണം, കാര്യം പല എക്സാംസിനും ചോദിക്കാം. തൈവാൻ പാർലമെന്റ്. ഇന്ത്യയിൽ അത് ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിലും മാരേജ് ഇതുവരെയും ലീഗലൈസ് ആയിട്ടില്ല. കാര്യം അങ്ങനെ ഒരു മാരേജ് ചെയ്താൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വകുപ്പ് ഇന്ത്യയിൽ ഇല്ല, അത് പുരുഷനും പെണ്ണും തമ്മിലുള്ള മാരേജിന് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോ നിലവിൽ. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത് തൈവാനാണ്. നാക്കിന്റെ എക്സ്പാൻഷൻ അറിയിക്കുക, NAAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, UGCയുടെ അണ്ടറിൽ വരുന്നതാണ്. കോളേജുകൾക്കൊക്കെ റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്ന NAAC ആണ്, NAAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള സ്കീമാണ് റൂസ എന്ന് പറയുന്നത്, RUSA, റൂസ. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ,
UCHCHTAR രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ റൂസ. അപ്പൊ ഇത്രയായപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പെൻഡിംഗ് രണ്ട് മൂന്ന് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, അത് അടുത്ത ഒന്ന് രണ്ട് ദിവസമായിട്ട് കംപ്ലീറ്റ് ആവും. താങ്ക് യു.